അതർവൈസ് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കാൻ എനിക്ക് കൂട്ടു നിൽക്കേണ്ടി വരും. ഇനി എന്റെ ഭാഗത്തുനിന്നും ഇങ്ങനൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. സി ഐ ഭയങ്കര ചൂടില്ല, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ജെയിംസ് ഈ കേൾക്കുന്നൊക്കെ? ഓരോ കുടുക്കുകൾ അഴിക്കും തോറും മറ്റൊന്ന് മുറുകയാണല്ലോ ജെയിംസ്. ഇനി സി ഐ നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്ന് വരില്ല. സ്കൂളിലും ബോർഡിങ്ങിലും നടക്കുന്ന അസ്വാഭാവിക സംഭവങ്ങൾ സ്റ്റീഫന്റെ ക്രിയേഷൻ ആണോ എന്നായിരുന്നു എന്റെ സംശയം. അപ്പോ പിന്നെ സ്റ്റീഫൻ അറ്റാക്ക് ചെയ്തത് ആരാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ദീപയുടെ പരിപാടിയായിരുന്നു എന്നാ എന്റെ സംശയം. പക്ഷേ അവൾ പപ്പയോടൊപ്പം നാട്ടിലല്ലേ? പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? എങ്ങനെ സംഭവിക്കാൻ? ഇപ്പൊ നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞതിന്റെ സത്യം മനസ്സിലായില്ലേ? ഇതിന്റെ എല്ലാം പിന്നിൽ അവള് തന്നെയാണ്, റോസിയുടെ ഗോസ്റ്റ്. ദേഷ്യം തീർക്കാൻ നമ്മുടെ മുമ്പിലുള്ള വഴികളെല്ലാം അവള് മുടക്കും. ജിംസലിയ, ആദ്യം റോസി ഒതുക്കണം, എങ്കിലേ നമ്മുടെ പ്ലാനുകളൊക്കെ വിജയിക്കൂ. എടാ സാമേ, റോസിയുടെ ഗോസ്റ്റ് ആണെങ്കിൽ നമുക്കെന്താ? നമ്മൾ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മൾക്കറിയില്ലേ? നമ്മുടെ ജോലി റോസിയുടെ ഗോസ്റ്റിനെ കണ്ടെത്തുകയോ അത് നശിപ്പിക്കലോ അല്ല. സി എ ശരത്ചന്ദ്രന്റെ സ്വരം മാറി തുടങ്ങിയ സ്ഥിതിക്ക് എത്രയും വേഗത്തിൽ നമ്മൾ ലക്ഷ്യത്തിലെത്തണം. പോലീസിൽ തന്നെ മറ്റൊരു സ്ക്വാഡ് നമ്മളെ തിരക്ക് നടക്കുന്നുണ്ടെന്ന കാര്യം മറക്കരുത്. പിടിവീഴ് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ രണ്ട് കൊലപാതകം, അതിന് നമ്മൾ നിഷ്പ്രയാസം ശിക്ഷിക്കപ്പെടും. ദൈവമേ, ഓർക്കാൻ കൂടി വയ്യ. മൊബൈൽ ഏതായാലും നമുക്ക് കിട്ടിയില്ല. ഇനി ഏതാണ് സ്റ്റീഫനിലേക്ക് എത്താൻ പുതിയ വഴി? ഇനി ഇവിടെ വഴികളല്ല പ്രധാനം, ലക്ഷ്യങ്ങളാണ്. നമ്മൾ നമ്മുടേതായ രീതിയിൽ ശരിക്കും ഒന്ന് ഒരുങ്ങി ഇറങ്ങിയേ പറ്റൂ. മറ്റൊരു പുതിയ തുടക്കം. ഇനി എവിടെയാണ് തുടങ്ങുന്നത്? പലയിടത്തും നമ്മൾ പിടിച്ചു നോക്കും. സ്റ്റീഫനിലേക്ക് എത്താൻ ഒരു പിടിവള്ളി പോലും കിട്ടിയില്ലല്ലോ. അയാളുടെ കാർത്ത് നിറഞ്ഞ രൂപം നമ്മൾ മാത്രം അറിയുന്നല്ലാതെ മറ്റാരെ നമുക്ക് അറിയിക്കാൻ കഴിയുന്നില്ല. അതാ ഇപ്പൊ നമ്മുടെ പ്രശ്നം. ഇനി ആ പ്രശ്നമാണ് പരിഹരിക്കാൻ പോകുന്നത്. എങ്ങനെയാ? അതിനുള്ളൊരു സുപ്രധാന ആയുധം നമ്മുടെ മുമ്പിൽ വന്നു പെട്ടിരിക്കുകയല്ലേ? അതൊന്ന് പ്രയോഗിച്ചു നോക്കാം. എന്തായുധാ നീ ഉദ്ദേശിച്ചത്? ശശി, എന്തെങ്കിലും ആവശ്യത്തിന് തുറന്നിട്ടിട്ട് ലോക്ക് ചെയ്യാൻ മറന്നാണോ? ഇല്ല മാഡം, മാഡമല്ലേ എന്റെ കയ്യിലേക്ക് താക്കോല് വന്നത്. ഡ്യൂപ്ലിക്കേറ്റ് കീട്ട് ആദ്യം തുറന്നിരിക്കുകയാണല്ലോ ശശി. എപ്പോ ഇവിടെ വന്നാലും ഈ ഡോർ തുറന്ന് തന്നെ കിടക്കും മാഡം. എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള സ്ഥലത്ത് ആ മക്കു എന്ന കുട്ടി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മാഡത്തിനോട് ആരാ പറഞ്ഞത്? മക്കു തന്നെയാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്. അവന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. വല്ല പേടിയുള്ള കുട്ടിയാ മക്കു. അവൻ തനിച്ചിവിടെ കയറി ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അവിടെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു മാഡം. ആരവിടെ? ചോദിച്ചു കേട്ടില്ലേ? നീ എങ്ങനെ ഇവിടെ കേറി? ആരെ ഈ ബ്ലോക്ക് തുറന്നെന്ന്? അത് മാഡം, ഞാൻ വന്നപ്പോ ഈ ഡോർ തുറന്നു കിടക്കാം. ആരാ തുറന്നേന്ന് എനിക്ക് അറിയില്ല. നീ എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാഡത്തിന് മുറിച്ചെന്ന് പറഞ്ഞുകൂടായിരുന്നു. അത് മാഡം, ഞാൻ. എന്താ നിന്റെ പ്രശ്നം? ഇത് വെറും കള്ളത്തരവാ മാഡം. കള്ളമുണ്ടെങ്കിൽ അത് തെളിയാതെ ഇനി ഇവൻ ഇവിടെ പഠിക്കില്ല. സത്യം പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? മാഡത്തെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഒരു പ്രധാന കാര്യം പറയാനാ മാഡം. അത് അവിടെ വന്ന് പറഞ്ഞ എല്ലാരും കൂടെ എന്നെ കൊല്ലും. നീ ആരെയും പേടിക്കുന്നുണ്ടല്ലോ. എന്താണെന്ന് വെച്ചാ പറയേ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. അത് പിന്നെ മാഡം, അന്ന് ഇവിടെ വെച്ച് ഗ്രേസിയെ കൊല്ലാൻ ശ്രമിച്ചത് ഫൈവ് ഫിംഗേഴ്സ് അല്ല. പിന്നെ ആരാ? അതൊരു ഡ്രാമയായിരുന്നു. അങ്ങനെ ഗ്രേസിയെ കൊണ്ട് അഭിനയിപ്പിച്ചത് സ്റ്റീഫൻ വാർഡനാ. സ്റ്റീഫനോ? എന്തിന്? ഫൈവ് ഫിംഗേഴ്സിനെ മാഡം സസ്പെൻഡ് ചെയ്യാൻ. അതുപോലെ എന്റെ കൈതല്ലി ഓടിച്ചത് ഫൈവ് ഫിംഗേഴ്സ് അല്ല, റിച്ചിയാ. അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇതൊക്കെ ഞാൻ ഊഹിച്ചതാ മാഡം. ഇതൊക്കെ നിനക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് അപ്പു പറഞ്ഞില്ല? ഇപ്പൊ ഇതൊക്കെ പറയാൻ എന്താ കാരണം? ഇപ്പോഴാണ് മാഡം അവന് സൽബുദ്ധി ഉദിച്ചത്. ഞങ്ങളെ ഇല്ലാതാക്കാൻ
സ്റ്റീഫൻ വാർഡൻ നടത്തിയ കരുനീക്കത്തിന്റെ ഒരു ഇരയാണ് മാഡം ഈ മക്കു. മാഡം ചൂടാകണ്ട, ഒരു നഗ്ന സത്യം മാഡത്തിന് ഇപ്പൊ മനസ്സിലായില്ലേ? അതൊന്നും മനസ്സിലാക്കി തരാനാ ഞങ്ങൾ മക്കുവിനെ കൊണ്ട് മാഡത്തെ വിളിപ്പിച്ചത്. സ്റ്റീഫൻ വാർഡനെ പറ്റിയുള്ള ഒന്നാമത്തെ മുന്നറിയിപ്പാണ് മാഡം ഇത്. ബാക്കിയുള്ള സംഗതികളൊക്കെ ഞങ്ങൾ പിന്നാലെ എത്തിക്കുന്നുണ്ട്. ഒരു സാക്ഷി നേരിട്ടല്ലേ മാഡത്തോട് സ്റ്റീഫന്റെ വൃത്തിയേട്ട മുഖം പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇനി ഇവൻ പറഞ്ഞത് സത്യമല്ലെന്ന് തെളിയിക്കാൻ വല്ല ഭാവമുണ്ടോ മാഡത്തിന്? മക്കു ക്ലാസ്സിലേക്ക് പോയോ? അല്ല മാഡം, ഞാൻ പോയാ എല്ലാരും കൂടെ എന്നെ ഉപദ്രവിക്കും. ആ റോസി എന്നെ കൊല്ലും മാഡം. ആരും ഒന്നും ചെയ്യില്ല, നിന്നോട് പോവാനാ പറഞ്ഞ പോ. കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു നിങ്ങളുടെ ഈ നാടകം. മക്കു എന്തുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകില്ലായിരുന്നു. നിങ്ങളെ ഇവിടെ വെച്ച് കണ്ടില്ലായിരുന്നുവെങ്കിൽ. ഇപ്പോ വൈകിയാണെങ്കിലും മനസ്സിലാക്കിയതിന് നന്ദി. മക്കുവിനെ ബോർഡിംഗിൽ പ്രേതഭീതി നടത്തി തട്ടിക്കൊണ്ടു വന്നിട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു മൊഴി പറയിപ്പിച്ചാൽ നിങ്ങളെല്ലാം പുണ്യാളന്മാരായിട്ട് അങ്ങോട്ട് വിഴുങ്ങുന്നാണോ നിങ്ങൾ കരുതിയത്? മാഡം, ഈ അഭ്യാസങ്ങളെല്ലാം എന്നോട് കാണിച്ച് നിങ്ങൾ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിയാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. രണ്ട് കൊലപാതകങ്ങളാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മാഡം, ജസ്റ്റ് മാഡം വിളിക്കാൻ പോകുന്നത് ഞങ്ങളെ പിടികൂടാൻ അറിഞ്ഞ സ്പെഷ്യൽ കോഡിനെയാണെന്ന് ഞങ്ങൾക്കറിയാം. അന്ന് മാഡത്തിന്റെ മുറിയിൽ ഞങ്ങളെ അടച്ചിട്ടപ്പോ സംഭവിച്ചതറിയാലോ. എങ്കിൽ അതിനെ ശ്രമിക്കണ്ട. കീഴടങ്ങാൻ മനസ്സിലാതെ നിൽക്കുന്ന ഞങ്ങളെ കീഴടക്കാൻ മാഡത്തിന് ഇപ്പോ കഴിയില്ല. സ്റ്റീഫൻ വാർഡനാണ് സന്ദീപ് വക്കീലിന്റെയും റോസിയുടെയും ഘാതകനെന്ന് മാഡത്തിന്റെ മുന്നിൽ ഞങ്ങൾ തെളിയിക്കും. അത് തെളിയുന്നത് വരെ മാഡം ഞങ്ങളെ പിടികൂടാൻ ശ്രമിക്കരുത് പ്ലീസ്. ശ്രമിച്ചാൽ മാഡത്തെയും സ്റ്റീഫൻ ഗോമസിന്റെ പട്ടികയിൽ പെടുത്തും ഫൈവ് ഫിംഗേഴ്സ്. അയാളെ സംരക്ഷിക്കുന്നതിന് മാഡം ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേരുടെ മുന്നിൽ നിന്ന് വിഷമിക്കും. വാ. ഈ കുട്ടികള് എപ്പോഴും എന്നിങ്ങനെ തോൽപ്പിക്കുകയാണല്ലോ ശശി. നിരപരാധികളെ തെറ്റുകാരാക്കാൻ ആര് ശ്രമിച്ചാലും തോറ്റുപോകും മാഡം. വണ്ടിയെടുത്ത് മാറ്റ്. പറഞ്ഞത് കേട്ടില്ലേ? ആരാന്ന് വെച്ചാ വണ്ടിയെടുത്ത് മാറ്റാൻ. നിങ്ങളോ? യെസ്, ഞാൻ തന്നെയാടാ. നിങ്ങളെ പലയിടത്തും ഞാൻ അന്വേഷിച്ചു, കിട്ടിയില്ല. നിങ്ങളിപ്പോ പഴയ താവളത്തിലല്ലേ? അവിടെ ഞാൻ പോയി. പിന്നെ എന്റെ ഒരാളാണ് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഇതുവഴി വരുന്നുണ്ടെന്ന്. വരേണ്ടി വന്നാൽ എന്ത് ചെയ്യും? വന്നല്ലേ പറ്റൂ. നിങ്ങൾ ഫൈവ് ഫിംഗേഴ്സ് അല്ലേ. നിൽക്കുന്നിടത്തുനിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷരാകാനും വിചാരിക്കാത്തടത്ത് പ്രത്യക്ഷപ്പെടാനും കഴിയുന്ന അമാനുഷിക ശക്തികളല്ലേ നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളെ പോലീസിന് പോലും പിടിക്കാൻ കഴിയുന്നില്ല. പിന്നെയാണോ ഈ പാവം ഞാൻ. ഇപ്പോഴെങ്കിലും നിങ്ങളെ ഒന്ന് കാണാൻ പറ്റിയത് തന്നെ എന്റെ ഭാഗ്യം. ഓ സാർ, ഞങ്ങളെ തേടി നടക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. കുറച്ചുകൂടി കഴിയുമ്പോ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടേനെ. സാറിനെ വിശാലമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഷോ അറേഞ്ച് ചെയ്യാനുള്ള ശ്രമത്തില്ല ഞങ്ങളിപ്പോ. ഒന്ന് നിർത്തറ. നീയൊക്കെ ഏതറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം. എവിടെ വെച്ച് മുറിച്ചാൽ നീയൊക്കെ തലയും കുത്തി വീഴുമെന്ന് എനിക്കറിയാം. പിന്നെ
നിങ്ങൾ ബോർഡിംഗിൽ വരുന്ന പതിവ് ഇന്നത്തോടെ നിർത്തിയേക്കണം. എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ലെന്ന് എനിക്കറിയാം. പിന്നെ വേറെന്തെങ്കിലും ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ അഞ്ചു പേര് സൂക്ഷിച്ചോ. പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളുടെ ഈ ഘോസ്റ്റ് ഡ്രാമ അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഒളിച്ചു നിന്ന് അവിടെയൊക്കെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇനി ശ്രമിച്ചാൽ ഇങ്ങനൊരു മുന്നറിയിപ്പ് ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട. ഇപ്പോഴും എന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ പരക്കം പായുകയാണ് നിങ്ങൾ അല്ലേ? അതിനുവേണ്ടി നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ ആക്രമിച്ച് പുറത്തിയാടി. പോലീസ് നിങ്ങളെ പിടിക്കാൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളാണെങ്കിൽ എന്നെ കൊടുക്കാൻ നടക്കുന്നു. ആദ്യം സ്വന്തം രക്ഷ നോക്ക്, അത് കഴിഞ്ഞ് പോരെ എന്നെ അകത്താക്കുന്നത്. യു ഷടാ, തന്നെ അവസാനം കണ്ടപ്പോ ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു. തന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്ന ദിവസമേ നമ്മൾ തമ്മിൽ ഇനി കാണുമെന്ന്. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞതെന്ന് ഇപ്പൊ മനസ്സിലായി. എന്റെ കയ്യിൽ ഒരിക്കലും വിലങ്ങ് വീഴില്ല, അതൊരു സത്യമാണ്. അത് സത്യമല്ലടോ, തന്റെ വിശ്വാസം. ആ വിശ്വാസം ഞങ്ങൾ പൊളിച്ചെടുക്കും. താൻ കണ്ടോ, ഒരിക്കൽ താൻ ഞങ്ങളെ പോലീസിൽ കൊടുക്കാൻ ശ്രമിച്ചു, നടന്നില്ലെന്നറിയാലോ. ഇപ്പോഴും എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ താനും കൊടുക്കും, പിന്നെ തന്റെ സി കെയും. അയ്യോ, ഞാൻ അങ്ങനെയുള്ള കടുങ്കൈ ചെയ്യാനല്ല നിങ്ങളെ കാണാൻ ഇവിടെ കാത്തു നിന്നത്. നിങ്ങൾ ബോർഡിംഗിൽ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഇതന്വേഷിച്ചു. ഇതാണ് റോസിയുടെ മൊബൈൽ ഫോൺ. ഇത് നിങ്ങൾക്ക് തരാനാണ് എന്റെ തീരുമാനം. ഈ മൊബൈൽ കൊണ്ട് എന്നെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആയിക്കോളൂ. ഇത് കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങളുടെ കേസന്വേഷണം വഴിമുട്ടണ്ട. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ആ മൊബൈൽ സിമ്മില്ല. ഇതിന്റെ സിം എവിടെ? റോസിയുടെ സിം എവിടെയെന്ന് അതെനിക്കും അറിയില്ല. റോസിയുടെ മൊബൈൽ ഫോൺ ഇപ്പൊ ആരുടെ കയ്യിലാണോ ഉള്ളത് അവരുടെ കയ്യിലല്ലേ സിം ഉള്ളത്. അപ്പോ എന്റെ ജോലി കഴിഞ്ഞു, വരട്ടെ. ഗുഡ് നൈറ്റ്. Stop there. താനെന്ന് ഇവിടെ നിന്ന് പോവില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. സിമ്മില്ലാത്ത റോസിയുടെ മൊബൈൽ ഞങ്ങളുടെ പെടയിലേക്ക് വെച്ചിട്ട് ഞങ്ങളുടെ മേൽ കുറച്ചുകൂടെ വലിയൊരു കുറ്റത്തെളിവുണ്ടാക്കാം എന്ന് വിചാരിച്ചല്ലേ താനിവിടെ വന്നത്. പക്ഷെ താനിവിടെ വന്നതുകൊണ്ട് തനിക്കല്ല, ഞങ്ങൾക്കാ ഗുണം. തന്നെ ഞങ്ങൾ വിടില്ല. തന്നെ കൊണ്ട് എല്ലാം ഞങ്ങൾ പറയിപ്പിക്കും. രാഹുൽ, സാം, ചോരത്തിളപ്പുണ്ട്, എടുത്തു ചാടരുത് മക്കളെ. കൊലപാതകങ്ങൾ എനിക്ക് പുതിയ അനുഭവങ്ങളല്ലെന്ന് നിങ്ങൾക്കറിയാം. അറിഞ്ഞുകൊണ്ട് തീ പിടിക്കരുത്. എന്റെ നേരെ അബദ്ധം വല്ലതും പ്രവർത്തിച്ച അടുത്തു വന്ന കൊന്നുകളെ ഞാൻ. നിങ്ങളിൽ ഒന്നിനെ ഞാനങ്ങ് കൊല്ലും, എന്നിട്ടത് പരസ്പരം ഏറ്റുമുട്ടലിൽ ജെയിംസ് ആൽബർട്ടിന്റെ വെട്ടേറ്റ് മരിച്ചതായിട്ട് ഞാൻ വരുത്തി തീർക്കും. അറിയാലോ നിന്റെയൊക്കെ വക്കീലിന്റെ ഗതി. അഞ്ചു പേര് ഓർത്തോ, എനിക്കും സി കെക്കും പിന്നാലെ നിങ്ങളിനി വരരുത്. വരാനോ മറ്റുള്ളവർക്ക് കടന്നു വരാനോ സാഹചര്യം ഉണ്ടാക്കിയാൽ സന്ദീപിനെ പോലെ ആയിത്തീരും അവരെല്ലാവരും. ഇതോടെ എല്ലാം അവസാനിപ്പിച്ചേക്കണം. This is my last warning.
കേട്ടാ അയാൾ നമ്മളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. എന്നാ അയാളെ രക്ഷപ്പെടാൻ നമ്മളും അനുവദിക്കാൻ പാടില്ലായിരുന്നു. അവൻ പോകട്ടെ, ഇതോടുകൂടെ അവന്റെ ദൂരം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു.